സുഹൃത്തുക്കളെ എല്ലാവർക്കും റമദാൻ കരീം നമസ്കാരം സ്നേഹസലാം എന്റെ പേര് ജാഫർ ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോയുമായി വരുന്നത് മറ്റൊന്നുമല്ല ഞാൻ ഫോളോ ചെയ്യുന്ന എൽ സി എച്ച് എഫ് അല്ലെങ്കിൽ കീറ്റോ ഡയറ്റിന്റെ ഒരുപാട് ഈ റമദാനുമായി ബന്ധപ്പെട്ട് എന്റെ സുഹൃത്തുക്കൾ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചുണ്ടായി അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് പങ്കുവെക്കാം എന്ന് കരുതിയാണ് ഇങ്ങനെ വന്നത് ഒന്നുമല്ല ഈ റമദാനിൽ എൽ സി എച്ച് എഫ് ഡയറ്റ് തുടരുന്ന ആളുകൾ അത് പിന്നെ ഭക്ഷണ രീതിയും അതുകൊണ്ട് പിന്നെ ഇനി വല്ല ബുദ്ധിമുട്ടും വരുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങള് ഒരുപാട് കമന്റ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാനും കേൾക്കാനൊക്കെ കഴിഞ്ഞു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഏകദേശം ഈ ഒരു വർഷമായി കഴിഞ്ഞ റമദാനിൻ്റെ ഒരു മാസം മുമ്പാണ് എൽ സി എച്ച് ഫ് വന്നത് ആ കഴിഞ്ഞ റമദാനൊക്കെ ഞാൻ പൂർണ്ണമായും എൽ സി എച്ച് എഫ് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായി പങ്കുവെക്കാം എന്ന് കരുതിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് റമദാനിൽ എൽ സി എച്ച് എഫ് ചെയ്യാൻ വളരെ സുഖമാണ് ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു ആശങ്കയ്ക്കും വകയില്ല നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണങ്ങളെ അനുവദിച്ച എസ് എൽ സി എച്ച് എഫിൽ ഡയറ്റിൽ അനുവദിച്ച ഭക്ഷണങ്ങളെ കഴിക്കാവൂ അല്ലാത്ത പക്ഷം പിന്നെ നമ്മൾ ഈ ഡയറ്റിൽ നിന്ന് പുറത്തു പോകുന്ന രീതിയിൽ കാർബ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകും എന്നുള്ളത് അറിയാമല്ലോ അപ്പോ നമുക്ക് ഒരു കാര്യം ഉള്ളത് സമയത്തിൽ ഒന്ന് ക്രമീകരിക്കണം എന്നു പിന്നെ നമ്മൾ പകൽ സമയങ്ങളിൽ കഴിച്ചിരുന്നത് രാത്രി സമയങ്ങളിലേക്ക് മാറ്റുമ്പോൾ ആ ഒരു രീതിയിൽ ഒന്ന് ക്രമീകരിക്കണം എന്ന് മാത്രമുള്ളൂ അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ നോമ്പ് തുറക്കുന്ന ആ സമയം മുതൽ ഉള്ളത് തുടങ്ങാം നോമ്പ് തുറക്കുന്നത് നമ്മളൊരു അര കാരക്ക ചീള ഒരു കാരക്കെടുത്തിരുന്ന അരഭാഗം അല്ലെങ്കിൽ ഒരു ഈത്തപ്പായത്തിൻ്റെ അരഭാഗം എടുത്ത് നമ്മൾ നോമ്പ് തുറക്കുക അതോടൊപ്പം തന്നെ പച്ചവെള്ളവും കുടിക്കുക എന്നിട്ട് നമ്മുടെ നമ്മൾ അനുസ്കരിക്കാം മറ്റുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മറ്റുള്ള ഭക്ഷണം അതായത് അവക്കാട ജ്യൂസ് ഉപയോഗിക്കാം അതുപോലെ സ്ട്രോബെറി ജ്യൂസ് ഉപയോഗിക്കാം ഇതിലൊക്കെ നമ്മൾ പാൽ ഉപയോഗിക്കുന്നത് പിന്നെ വളരെ കുറച്ചായിരിക്കണം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ നിങ്ങൾക്ക് തേങ്ങയുടെ പാലെടുത്ത് ഇതിൽ മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റുമെങ്കിൽ അത് നമുക്ക് ഉപയോഗിച്ച് നോക്കാം ഞാൻ ഈയിടെയായിട്ട് പിന്നെ ഈ നോമ്പിന് ഞാൻ കൂടുതലും ജ്യൂസിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് തേങ്ങാപ്പാലാണ് അതും ഓവറായിട്ടല്ല ഒരു മിതമായ രീതിയിൽ ആ ഒരു പിന്നെ നമുക്ക് എന്താണോ നമ്മൾ അടിക്കുന്നത് ജ്യൂസ് അടിക്കുന്നത് അതിൻ്റെ ആ ഒരു ഇതിൽ മിക്സായി ഒന്ന് നമുക്കൊന്ന് ടേസ്റ്റി ആവാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ ആ ജ്യൂസ് പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് അനുവദിച്ച രീതിയിലുള്ള എന്തെങ്കിലും ഭക്ഷണങ്ങൾ നമുക്ക് പിന്നെ വെളിച്ചെണ്ണയിലൊക്കെ പൊരിച്ചിട്ട് അതായതിപ്പോ നമുക്ക് പിന്നെ കോളിഫ്ലവർ അല്ലെങ്കിൽ പിന്നെന്താ പറയാം നമുക്ക് അങ്ങനത്തെ വൈതനങ്ങ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വറ പിന്നെ വെളിച്ചെണ്ണയിൽ പിന്നെ പൊരിച്ചെടുത്ത് നമുക്ക് ഈ ജ്യൂസും അതുപോലെ അതോടൊപ്പം കഴിക്കാം എന്നിട്ട് നമ്മൾ പിന്നെ നമ്മൾ നമ്മളെ നിസ്കാരത്തിനും തറാവിക്കൊക്കെ പോകുന്ന ആളുകൾ അത് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഹെവി ആയിട്ടുള്ളൊരു ഭക്ഷണ രീതി സാധാരണ ഇപ്പോൾ ഉച്ചക്കൊക്കെ കഴിക്കുന്ന പോലെയുള്ള ആ ഒരു ഭക്ഷണം നമുക്ക് എന്ത് ചെയ്യാം ഈ സമയത്ത് നമുക്ക് കഴിക്കാം ഇറച്ചിയോ മീനോ മുട്ടയോ കോഴിയോ അങ്ങനത്തെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അതിനോടൊപ്പം നല്ല സലാഡും ഉപയോഗിച്ച് പിന്നെ അതോടൊപ്പം തന്നെ നമുക്കൊരു ബട്ടർ കോഫി ഞാൻ നേരത്തെ പറഞ്ഞ പിന്നെ നിസ്കാരം കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് കഴിക്കുന്ന ജ്യൂസ് അല്ലെങ്കിൽ നമുക്ക് അനുവദിച്ച രീതിയിൽ പുരിക്കടികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ അത്യാവശ്യം അങ്ങനെ തോന്നുന്നവരുണ്ടെങ്കിൽ അതുണ്ടാക്കി കഴിക്കുന്ന ആ സമയത്ത് ബട്ടർ കോഫി കുടിക്കാം അല്ലെങ്കിൽ ഈ സമയത്ത് നമ്മുടെ ഈ നിസ്സാനുഷ്കാരം കഴിഞ്ഞ് തറാവീ കഴിഞ്ഞ് കഴിഞ്ഞ് വന്നിട്ട് കഴിക്കുന്ന ഭക്ഷണത്തിന് കൂടെ ബട്ടർ കോഫി കഴിക്കാം ഇങ്ങനെ നമ്മൾ ആ ഒരു രാത്രി അവര് രണ്ടു നേരത്തെ ഭക്ഷണങ്ങൾ ചെറുതായിട്ട് രീതിയിൽ കഴിച്ചിട്ട് ക്രമീകരിക്കാം പിന്നെ നമ്മൾ ഉറക്കം കഴിഞ്ഞ് പിന്നെ അത്തായത്തിനെ നീക്കുമ്പോൾ നമ്മൾ സാധാരണ മറ്റുള്ള ദിവസങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഉപയോഗിക്കുന്ന പോലെ മുട്ട ആ രണ്ട് മുട്ട പുഴുങ്ങിയതും ഒരു ബട്ടർ കോഫിയും കഴിക്കാം അല്ലെങ്കിൽ മുട്ട ഓംലെറ്റ് അടിക്കാം ഇനി മുട്ട ഞാനൊക്കെ കൂടുതൽ സാധാരണ ദിവസങ്ങളിൽ മുട്ട പിന്നെ ഓംലെറ്റ് ആക്കുന്നതിന് പകരം നമ്മളെന്ത് കുറച്ച് നമുക്ക് പിന്നെ കഴിക്കാവുന്ന പച്ചക്കറികൾ കഷ്ണമായെടുത്തിട്ട് അത് ഒന്ന് വറുത്തെടുത്ത് അതിലേക്ക് മുട്ട പൊട്ടിച്ച് രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് അത് മിക്സ് ആക്കി കഴിക്കുമായിരുന്നു അങ്ങനെയും കഴിക്കും അപ്പോൾ അതിൽ വെജിറ്റബിളും മിക്സാണ് അങ്ങനെ കഴിക്കാം അതുകൂടെ നമുക്ക് ബട്ടർ കോഫിയും കഴിക്കാം അല്ലെങ്കിൽ പുഴുങ്ങിയ മുട്ടയും ബട്ടർ കോഫിയും മറ്റൊന്ന് ശ്രദ്ധിക്കാനുള്ളത് ഈ നമുക്ക് പിന്നെ ഈ രാത്രികളിൽ കിട്ടുന്ന ഇടവേളകളിൽ നമ്മൾ ധാരാളം വെള്ളം കുടിക്കാൻ ശ്രമിക്കണം അതോടൊപ്പം തന്നെ പിന്നെ നമ്മള് നോമ്പ് തുറന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കഴിക്കുന്ന ഈ ജ്യൂസിന്റെ ഒക്കെ കൂടെ ആ ഒരു പിന്നെ ചായ ബട്ടർ കോഫിയോ അല്ലെങ്കിൽ ജ്യൂസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നതിന്റെ കൂടെ ചെറുനാരങ്ങ ഉപ്പില് ചെറുനാരങ്ങ നീര് വെള്ളത്തിൽ കലക്കി ഉപ്പിട്ട് ആ ഒരു വെള്ളം കുടിക്കാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് പിന്നെ നമ്മുടെ റമദാനിലേക്ക് നമ്മുടെ ഭക്ഷണം ക്രമീകരിച്ച് നമുക്ക് ചെയ്യാവുന്ന ഒരു ഈസി മെത്തേഡ് ഇത് ഞാൻ ഫോളോ ചെയ്യുന്ന രീതി നിങ്ങൾക്ക് എക്സ്പീരിയ എൻ്റെ ഒരു ഇത് പറഞ്ഞു എന്ന് മാത്രം നിങ്ങളുടെയൊക്കെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങളുടെ ഭക്ഷണം നമുക്ക് അനുവദിച്ച ഭക്ഷണങ്ങൾ ക്രമപ്പെടുത്തി നിങ്ങൾക്ക് കഴിക്കാം അല്ലാതെ റമദാനിൽ എന്ന് കരുതി ഒരു പ്രത്യേക ഭക്ഷണം എൽ സി എച്ച് എഫിൽ ഇല്ല പക്ഷേ റമദാനിലെ എൽ സി എച്ച് എഫ് ഡയറ്റ് തുടരുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നാണ് എന്റെ ഒക്കെ ഒരു പിന്നെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു പ്രത്യേക ക്ഷീണോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല എതില്ല ഏതായാലും ഈ ഒരു പിന്നെ എൻ്റെ ഒരു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും റമദാൻ കരിം